ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. റാൻഡമൈസ്ഡ് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ Mzrp ആണ്. നിങ്ങളുടെ സ്വന്തം Mzrp ആണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ട്രോള് കൊടുത്തിരുന്നല്ലോ അയാളെ, ഇനി സെൽഫ് ട്രോള്. അതെന്തായിരിക്കും സംഭവിച്ചത് നോക്കാം. ആൻഡ് വേറെ എന്താണ് നടത്തുന്നത് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ, അത് എന്താണൊക്കെ നമുക്ക് നോക്കാം, കണ്ടറിയാം കേട്ടറിയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടി നിൽക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ആർക്കും ലഭിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തൊട്ടൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് റീസബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും ലഭിക്കായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ, സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ളൊരു ആ കുഞ്ഞ് ബെല്ലൈക്കൺ നിൽക്കുമ്പോൾ ആദ്യമേ നിൽക്കി കഴിഞ്ഞാൽ ഓൾ പേഴ്സണലൈസും ഉണ്ടാവും, ഓൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ എന്താ ഓൾ ആ രീതിയിലൊരു സംഭവം ഉണ്ടാവും. എന്ന് വെച്ചാൽ പേഴ്സണലൈസ് മാറ്റിയിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസ് സംഭവം ഉണ്ടാവും, അപ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്ര ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സൂപ്പർ താങ്ക്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി, അല്ലാത്തവർ ഷെയർ ചെയ്യാം മാക്സിമം. എന്നിട്ട് ആ ഷെയർ ചെയ്തെന്ന് പറ്റുന്നവരാണെങ്കിലോ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു സ്റ്റിയറിങ്ങും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റവന്യൂ കിട്ടിയാലേ നമ്മുടെ ചാനൽ പൊന്തി വരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ എന്തായാലും കുറച്ച് സമയം വെച്ചിട്ടുണ്ട്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗായ്സ്, ലെറ്റ്സ് ഗോ. അങ്ങനെ ഗൈസ്, നമ്മൾ Mzrp കുറേ കാലത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് നമ്മളെ ലെറ്റർ ഉണ്ടോ, ഫോട്ടോറായല്ലോ, നമുക്ക് പുതിയ ലെറ്റർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ച് അമ്മാനം വേണ്ടത്, കുറേ ഐറ്റംസ് നമ്മൾ അന്ന് ആ ബിൽഡിംഗ് പൊട്ടിച്ചപ്പോൾ കുറേ ഐറ്റം നമ്മൾ മേത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലീൻ ഔട്ട് ചെയ്തിട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് വരാം. ആൻഡ് ഇവിടെ വന്നു, ഇവിടെ രണ്ടാൾക്കാരെ പേര് നമ്മൾ ഇതിലുണ്ട്, ജിക്കു ഇതിലുണ്ട്. പിന്നെ അതാ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളുടെ പേര് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതേപോലെ എൻ്റെതായിരിക്കില്ല, ഞാൻ JB ആയിരിക്കും, ജെറീൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ടോമിൻ്റെ ഒക്കെ വരെ ആയിരിക്കും, പറയാൻ പറ്റില്ല എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ബോർഡ് മാം. അപ്പോൾ നിങ്ങളുടെ പേര് വരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം ചാനൽസ് മാക്സിമം ഷെയർ ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങളുടെ പല പല സ്കൂളുള്ള ഫ്രണ്ട്സുകളിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ലിസ്റ്റ് കൂടുകയാണെങ്കിൽ, നിങ്ങളുടെ ഷെയർ ലിസ്റ്റ് കൂടുകയാണെങ്കിലും നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്കോർഡ് ജോയിൻ ചെയ്യാത്ത ഡിസ്കോർഡ് ജോയിൻ ചെയ്യുക. ആൻഡ് അപ്പോൾ പിന്നെ നമ്മൾ സിറ്റി ഫോർസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു പ്രൈവറ്റ് സെർവറായിട്ടും മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കായിട്ടും മാത്രം. എന്ന് വെച്ചാൽ സെലക്റ്റീവ് ആയ ആളുകൾക്കും കിട്ടും, അതല്ല ജോയിൻ ചെയ്യാൻ അവിടെ കളിക്കാൻ പ്രൈവറ്റായിട്ട് കളിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡായിട്ടുള്ള സെർവറാണ് വരാൻ പോണത്. അത് പക്ഷേ അത് വരുമ്പോൾ അവിടെ എന്താ രണ്ട് പേര് ഞാൻ ഒളിച്ചേക്ക്, അവിടെ എന്താ നടക്കുന്ന അറിയില്ല, ഒളിച്ച് പാത്തും കേട്ടോ, എന്താ നടക്കുന്ന അറിയില്ല അല്ലേ. അല്ല, ഇപ്പം പോയി കഴിഞ്ഞാൽ അവർ എന്നെ എന്തെങ്കിലും അവിടെ എന്തോ തല്ലുണ്ടാക്കുകയാണ്. ഇപ്പം അങ്ങോട്ട് പോകണ്ട, ഒന്ന് നൈസായിട്ട് ഡൈവേർട്ട് ചെയ്ത് പോയിട്ട് ഒന്ന് വെള്ളത്തിൽ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ സെർവർ ജോയിൻ ചെയ്യാം. സെർവർ എന്തായാലും ഇപ്പോൾ വരാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യും. അപ്പോൾ അതിന് വേറെ കാര്യമുണ്ട്, ലോ എൻഡ് PC-ക്കാർക്കും മൊബൈൽ PC-ക്കാർക്കില്ല, കമ്മിറ്റഡ് ആയ Minecraft പ്ലെയേഴ്സിന് മാത്രം. സിറ്റി ഫോർസിലുണ്ടായ ഒരു പ്രശ്നമാണ്, കമ്മിറ്റ്മെൻറ്റ് എന്ന സാധനമില്ല, വൈറ്റ് ലിസ്റ്റ് എടുക്കുക ഒരാൾ വരും വരില്ല അങ്ങനത്തെ. കമ്മിറ്റഡ് ആയവർക്ക് മാത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട് ആദ്യം നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് പറക്കാം. നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്താ നോക്കാം. അമ്മേൻ്റെ തന്നെ ഇതെന്താ സാധനം, ഏറ് നിൽക്കുന്ന കാറ്റാടിയാ, കാറ്റാടി പോലത്തെ ഒരു ബിൽഡിങ്ങോ. ഓനോ, ഓ അയ്യോ, തേക്ക് എൻ്റെ മോനെ, ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ചാടിക്കഴിഞ്ഞാൽ അവസ്ഥ ഗായ്സ് നോക്ക്. ഓനോ, ഇതെന്തോന്നത്, ഈ ബോർഡ് വായിച്ചിട്ട് വിചാരും ദിസ് ഇസ് റിവഞ്ച്, അല്ലെങ്കിൽ വായിച്ചിട്ട് പൊട്ടിക്കണ്ടാണല്ലോ. നല്ല പെർഫെക്റ്റായി പൊട്ടിയല്ലോ, ഇവിടെ നിലത്തൊന്നൊരു ഒരു ഒരു ഇതില്ലല്ലോ, ഒക്കെ ലെവലായി. ഇവിടെ തറയിലൊന്നത്തെ എങ്ങനെ പൊട്ടിച്ചപ്പോ, അയാൾ നോക്കണത് എങ്ങനെ പൊട്ടിച്ചു. ഇവിടെ TNT പൊട്ടിക്കണെങ്കിൽ തറ മൊത്തം അലമ്പാവുമല്ലോ, ഇതൊന്നും അലമ്പില്ല ഇവിടെ, ഇവിടെ ഇവിടെയും അവിടെയും മാത്രം. ഇതിലൊന്നും പൊട്ടില്ല, ഇനി ഒക്കെ റെഡിയാക്കിയോ, എനിക്കറിയില്ല എന്താ സംഭവം. എന്നാലും അവിടെ തല്ലിടക്കുണ്ടല്ലോ, അപ്പോൾ അവിടെ തല്ലിടക്കൊണ്ട് നമുക്ക് അതിൽ കുറച്ച് ഗോൾഡൻ ആപ്പിൾ കഴിച്ചിട്ടോ, അല്ലെങ്കിൽ പണി വരുന്ന അവറാച്ച എന്ന് പറഞ്ഞാൽ പണി വരും. ആ ഒരു പ്രശ്നമുണ്ട് അറിയോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ പണി തരും എന്ന് വരുമ്പോൾ അതിൽ ആ പ്രശ്നമുണ്ടല്ലോ. നൈസായിട്ട് ലോ 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 ലാലല പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ പോയി, ഇവരോടെ പോയി ലാലല പറഞ്ഞിട്ട് ഇവിടെ ഇതല്ല, ഇവിടെ കുറച്ചൊക്കെ കുറച്ചു പോലെ കണ്ടത്, ഇവിടെ അലത്തുണ്ടെന്ന് ഇവിടെ പോയി. അപ്പൊ ഞാനാരായി ലാലല പറഞ്ഞിട്ട് അല്ല, അവന് എങ്ങോട്ടാ പോയതപ്പോ, ഇവന്റെ വീട്ടിലുണ്ടോ, ഒളിഞ്ഞു കേട്ടോ. എന്താടാ
എന്താടാ അവന്റെ ടാക്സിന്നെയായിരുന്നു അറിയാൻ ഈ പണ്ട് ഉള്ള അടിയാവുന്ന എന്റെ കയ്യില് പടി കൊടുക്കൂല അല്ലെ സംഭവം എന്താണെന്ന് അറിയാൻ ഞാൻ എന്താ പറയണ്ട നമ്മുടെ മറ്റേ ഫൈവ് സ്റ്റാർ ഹോട്ടലില്ലേ തൊട്ടപ്പുറത്ത് കള്ളപ്പഹയൻ എന്നെ തല്ലി കൊന്നു ഗൈസ് എന്റെ ബിൽഡിംഗ് പൊട്ടിച്ച് ഇവനാണ് എന്റെ ബിൽഡിംഗ് പൊട്ടിച്ച് അറിയില്ലല്ലോ അപ്പൊ സ്വാമി ആയിരിക്കും ഇംഗ്ലീഷ് പറഞ്ഞ സ്വാമി സ്വാമി ഓംക്രീം ഐസ്ക്രീം ഓരോറില്ല അയാള് ഓംക്രീം ഐസ്ക്രീമും ബട്ടർ സ്കോച്ചും ഒക്കെ ഒരു കാര്യം പറയട്ടെ ഈ സ്വാമിക്ക് ഇമ്മാര് കഴിവൊന്നുമില്ല ഇതേതോ കുരുട്ട് ബുദ്ധിയുള്ളവൻ ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായി അതെ അതെ ഇത് സില്ലു തന്നെ എനിക്ക് ഉറപ്പാ സില്ലോണെന്ന് എനിക്കറിയത്തില്ല ഏതോ കുരുട്ട് ബുദ്ധിയുള്ളവൻ ചെയ്ത പരിപാടിയാ അത് കുരുട്ട് ബുദ്ധി അങ്ങനെ ബുദ്ധി ഉണ്ടാവും കുരുട്ടിനെ കുരുട്ടിന്റെ ഹോട്ടലിൽ കൊണ്ടുപോയ കാര്യമൊന്നും ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഏതോ ഹോട്ടല് മറന്നോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയില്ല ഏതോ ഹോട്ടല് എംസിഡിയുടെ എമ്മും ഇസഡും പൊട്ടി നിങ്ങൾ പണ്ട് ഈ മറ്റേ സിറ്റി മൊത്തം നശിച്ച് നമ്മളിവിടെ മൊത്തത്തിൽ പൊട്ടിക്കാൻ പറയല്ലേ നമ്മൾ അല്ല പണ്ടൊരു സിറ്റിന്ന് ഇങ്ങോട്ട് വന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ അത് ഈ റാൻഡത്തിന്റെ റാൻഡം കാരണേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അതേപോലെ തന്നെ ഇവിടെ ആവാതെ നോക്കിക്കോ അല്ലല്ല വെയിറ്റ് വെയിറ്റ് ഈ എംസിഡിന്റെ എമ്മും സെഡും ആരും മനഃപൂർവ്വം ആരും പൊട്ടിച്ചാണ് കണ്ടറിയാ പൊട്ടിയത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കുക ഈ ഈ സിറ്റി ഞാൻ കുളം തോണ്ട് കൊറേരായല്ലോ ഇപ്പൊ കൊറേ നേരായല്ലോ കുത്തോണ്ടിട്ട് അവൻ പോയി എടാ 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 വേട്ടാവളി അവൻ പോയി എന്നിട്ട് നീ ഡയലോഗ് അടിക്കുന്നോ ഞാൻ കഴിക്കൂടാ നീ അങ്ങനെ ഇലക്ട്ര പൊട്ടി ഓക്കേ
ആകാശത്ത് വെട്ടിക്കളയുന്ന അറിഞ്ഞ് എന്തടാ എന്ത് പറ്റിയടാ എന്ത് പറ്റിയ റാൻഡം ബ്ലോക്ക് എടുത്ത് ബ്ലോക്ക് എടുത്ത് വാ ബാബാ അയ്യാ എന്തത് വാ 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 മുകളിലേക്ക് കവാ എടാ എടാ കവാ വെള്ളത്തിലോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് സിറ്റി മൊത്തം നശിപ്പിക്കി നീ എന്നിട്ട് നീ പറഞ്ഞു വിട്ടതും പോരാണ്ട് നീയാണ് അവരുടെ സിറ്റി നശിപ്പിക്കുക നീയാണ് ഇവിടെ തല്ലുണ്ടാക്കണേ ഇവിടുത്തെ എല്ലാ കുരുപ്പത്തിനും നീയാണ് ചെയ്യണത് എന്നിട്ട് എനിക്ക് മുന്നോട്ട് പോകാം കണ്ണിൽ വാടാ വാട്ടാ വാട്ടാ എന്താടാ എന്താടാ അമ്മേ അടിയിലോട്ട് പോയി എങ്ങനെ പോയിക്കോട്ടെ ആഴ് പോയി ഇതാണോ നിന്റെ ആപ്പിൾ എഫക്ട് പോയത് ആപ്പിൾ എഫക്ട് പോയിക്കണ കേട്ടോ എന്താ സ്റ്റക്കായി എനിക്ക് തിരിക്ക ഒന്നിന് കഴിയില്ല റാൻഡം വേദി ആദ്യം കഴിവുള്ളവരടുത്ത് നീ നിന്റെ ലെവലുള്ളവരടുത്ത് ആദ്യം കളിക്കേതിട്ട് നീക്കിടുവാ ഓക്കെ പായിടാ റാൻഡം വേദി സിറ്റി നശിപ്പിക്കു നീ അവൻ പോയി ഇവിടുന്ന് സിറ്റിന്ന് എങ്ങോട്ട് പോയി ചേട്ടാ ഞാൻ പോയിട്ട് ഇവിടെ എന്തോ അവനല്ലേ പോകണ എനിക്കറിയാലോ മണ്ടൻ അയ്യോ ഓനെ ഞാനൊന്ന് കൊല്ലും അത് ഉറപ്പാ അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എനിക്ക് വായിക്കാം അവൻ രണ്ടു വട്ടം കൊന്നു കഴിച്ചേ ചാലഞ്ച് ചെയ്തിട്ട് അവനെ കൊന്നു എന്തുണ്ട് അവൻ ചത്തില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ അടിച്ചു 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 അടിച്ചിട്ട് ഞാൻ പാൻറ്റും ചൂവും വേണ്ടോ ഞാൻ മെത്തും മാത്രം ഉള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല കേട്ടോ എന്താണ് അപ്പം എന്തായാലും നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു വീഡിയോക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യേണ്ട സൂപ്പർ താങ്ക്സും ജോയിൻ ബട്ടണും സപ്പോർട്ട് ചെയ്യുക ആൻഡ് അതിൽ പറ്റുന്നവരാണെങ്കിൽ ചെയ്തു തരിക ആൻഡ് അതുപോലെ തന്നെ MZRP ഇനിയും പുതിയ പുതിയ എപ്പിസോഡ്സ് വേണമെങ്കിൽ നിങ്ങൾ കമൻസും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ വിമർശനങ്ങളും പോരട്ടെ തെറി വിളിക്കണം വിമർശനങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരണം MZRP പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യണം പുതിയ ട്രോൾ ഐഡിയാസും എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പക്ഷെ കമൻറ്റ് നല്ല വൃത്തിയിൽ വേണം പെർഫെക്റ്റ് വേണം അപ്പോൾ ആ ഏറ്റവും നല്ല കമൻറ്റ് ചെയ്യാൻ പിന്നെയും ഏറ്റവും നല്ല ട്രോളിൻ്റെ ഐഡിയാസ് തരുന്ന ആളുടെ കമൻറ്റ് ചെയ്യാൻ പിൻ ചെയ്യും ഇറ്റ്സ് എക്സാക്ട്ലി സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ സൂപ്പർ താങ്ക്സ് ചെയ്യാനുള്ളതൊക്കെ താഴത്തെ ലൈക്കിൻ്റെ ഷെയർ ബട്ടൺ അവിടെ കാണാം താങ്ക്സും അതുപോലെ ജോയിൻ ബട്ടണൊക്കെ ചെക്ക് ചെയ്തേക്ക് ഒന്ന് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ചെക്ക് ചെയ്യാൻ PC ആണ് മൊബൈൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അപ്പോൾ മാക്സിമം പറ്റാത്തവരാണെങ്കിലും ഷെയർ ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ആൻഡ് അടുത്ത എപ്പിസോഡ് രണ്ടാമത്തെ നമ്മുടെ ചാനലില് ETS വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഗോസ്റ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പല പല വീഡിയോസ് ഉണ്ട് ഒന്ന് ചാനൽ ചെക്ക് ചെയ്തേക്ക് ആൻഡ് അത്രയും ഗൈസ് ബൈ.